ഇതൊരു യാത്രയാണ്, അതല്ലെങ്കിൽ ഒരു യാത്രയുടെ അവസാനം. കുടിച്ചു തീർത്ത കുപ്പികളുടെ എണ്ണമോ മുടക്കിയ പണത്തിന്റെ കണക്കെടുപ്പോ അല്ല ഇവിടുത്തെ വിചാരം. മലയാളികൾ രുചിച്ചു കുഴഞ്ഞ സ്വാദിന്റെയും കൂട്ടായ്മ ശീലത്തിന്റെയും അവസാനം. സിനിമാ താരങ്ങൾ പോലും പറഞ്ഞു പ്രോത്സാഹിപ്പിച്ച ഒരു ശീലത്തിന്റെ മാറ്റിവയ്പ്പ്. വൈകിട്ടത്തെ പരിപാടിക്കപ്പുറം ദിനം നീണ്ട പരിപാടിയിലേക്കും അത് നീണ്ടപ്പോൾ സമൂഹമുണർന്നു. ചർച്ചകൾ, അഭിപ്രായങ്ങൾ, കോടതി മുറികൾ. മദ്യം നിരോധിക്കുന്നതിൽ ഇവിടുത്തെ കുടിയന്മാർ എതിരാണെന്ന് പൂർണ്ണമായും പറയുക വയ്യ. മദ്യം നിരോധിച്ചോളൂ, പക്ഷേ ഒറ്റയടിക്കാകരുത്. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ മദ്യം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ മദ്യം നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഘട്ടംഘട്ടമായിട്ട് നിർത്തിക്കൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ മദ്യപന്മാർക്ക് പലതരം ആശങ്കകളുമുണ്ട്. നിർത്തരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നെ അങ്ങനെ നിർത്തി കാര്യം, ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. മദ്യം വിൽക്കാം, മദ്യം കൊടുക്കാം, മദ്യം കുടിക്കാൻ പാടില്ല. അതെന്ത് നിയമോ? മാറ്റി കുടിക്കും, മാറ്റി ചാരായം ഉണ്ടാക്കി ഇവിടെ കുടിക്കും, കുടിച്ചിരിക്കും. വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തിയായിട്ട പണി, അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ടിന്റെ പിറകെ വരും, ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണിത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. ഞങ്ങളൊക്കെ മദ്യവന്മാരാ, രാവിലെ വിറച്ചിട്ടിരിക്കുന്നവരാ ഞങ്ങളൊക്കെ. ഇതൊന്ന് പൊട്ടി ചോദിച്ചു തന്നെ. ഓക്കിരിത്തരം കാണിക്കുന്നു, അത് എന്റെയാ. ഓട്ടോ ചേട്ടാ, ചാവാൻ കിടക്കുന്നവന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കാൻ കരുതിയിരിക്കുന്ന ഗംഗാജലൊന്നും അല്ലല്ലോ ഈ സോഡ. ഇത് കുടിവാക്കിയല്ലേ ചേട്ടാ വിചാരിച്ച ഇനി ഇവിടുന്ന് കിട്ടും. എന്താ തന്റെ കയ്യിൽ കാശില്ല? അതിനും കൊടുക്കണ്ട ചേട്ടാ, രൂപ 4 അതില്ലാത്തോണ്ടല്ലേ. സോഡ മേടിക്കാൻ കാശില്ലെങ്കിൽ അത് ഈ കുറഞ്ഞ് കുടിച്ചാൽ മതി. ഉള്ളൊന്ന് കുളിരാനല്ലേ ചേട്ടാ രാവിലെ നമ്മളത് കുടിക്കുന്നത്. മൊത്തം എല്ലായിടും ഒന്ന് നനഞ്ഞു കിട്ടണമെങ്കിൽ ഇത്രയെങ്കിലും വേണം. ഓണം, ക്രിസ്മസ്, വിഷു എന്നുവേണ്ട മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളുടെ ഭാഗം കൂടിയാണ് മദ്യം. അത്തരത്തിലുള്ള അത്യാഘോഷങ്ങൾ ഇനി അന്യം നിന്നേക്കാം. മദ്യപിച്ച് വാഹനമോട്ടിക്കുന്നത് കുറ്റകരമാണ്. ബാറുകൾ പൂട്ടുമ്പോൾ വഴിയാധാരമാകുന്നത് മദ്യപർ മാത്രമല്ല, ഇങ്ങനെ ചിലർ കൂടി ഇവിടെയുണ്ട്. മോളെ പഠിപ്പിച്ച ലോണ് ഇതൊന്നും അടയ്ക്കാൻ പറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ഇപ്പം ആകെ ആത്മഹത്യന്റെ പരിസ്ഥിതിയായിരിക്കും, ആത്മഹത്യ വേറെ മാർഗ്ഗമില്ലായിരിക്കുക. മറ്റു വരുമാന മാർഗ്ഗമൊന്നുമില്ലാതെ ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് ഇത് വളരെ ഒരു വലിയ തിരിച്ചടിയാണ്. എന്റെ ജീവിത മാർഗം, ജീവിത ഉപാധി നഷ്ടപ്പെട്ടിയ സർക്കാർ ഒരു തരത്തിലും മാപ്പ് അർഹിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ വരുമാനം മാത്രം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ സർക്കാർ അറിഞ്ഞ് നല്ലൊരു തീരുമാനം എടുക്കണം. 418 ബാറുകൾ പൂട്ടിയപ്പോൾ തുറന്നിരിക്കുന്ന 312 എണ്ണത്തിനെതിരെ കല്ലെറിഞ്ഞവർ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. ഈ ഗ്രാമത്തിലെന്നല്ല മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. ഞാൻ പറഞ്ഞു നോക്കി അച്ഛൻ ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലം ജിയെ ഒന്ന് ഒഴിവാക്കി തരണം. തങ്കച്ചോ ഇങ്ങോട്ട് വരൂ. തങ്കച്ചോ, മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനിങ്ങനെ തള്ളി പറയാ, നിനക്കത് ശരിയാണെന്ന് തോന്നുന്നില്ലേ തങ്കച്ച? മദ്യം ഒരു സാമൂഹിക വിപത്താണ്. അത് കിട്ടാത്ത അവസ്ഥ എന്ത് പ്രത്യാഘാതവും ഉണ്ടാക്കാം. കിട്ടിയാ കിട്ടിയാ ഏ
കേരളത്തിൽ ബാറുകൾ പൂട്ടിയത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് അയൽ സംസ്ഥാനങ്ങളിലാണ്. മലയാളികൾ മദ്യം തേടി അങ്ങോട്ട് യാത്ര തുടങ്ങിയത്ര. ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മനുഷ്യരല്ലേ നാം കുടിക്കുകിലും, മനുഷ്യരല്ലേ നാം കുടിക്കുകിലും, മനസ്സിന്റെ സമനലം പാടാമോട. ബാറുകളുടെ അവസാന ഓണത്തിന് മലയാളികൾ കുടിച്ചു തീർത്തത് 92 കോടി രൂപയുടെ മദ്യം. ഇതിൽ നിന്നുള്ള കാശ് സർക്കാർ അഡ്വാൻസായി വാങ്ങി ഓണ അലവൻസ് കൊടുത്തെന്നും കഥ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. ഞങ്ങളെ കള്ളുകൂടി പഠിപ്പിച്ചത് ആരാ? ഇവിടുത്തെ സർക്കാർ തന്നെയാ. കോടിക്കണക്കിന് 2,100 കോടി രൂപ. ഒടുവിൽ ആ ശീലത്തിന്റെ പകലും രാത്രിയും ഇവിടെ അവസാനിക്കുകയാണ്. ഒന്ന് ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടേ.